ഓർക്കരുടെ ചോദിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഇതൊക്കെയും ആളുകൾക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവരെന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെയും ദുആ ചെയ്യുകയാണ്. അബദൂക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫികാഖദ് അഹ്സൻതുല്ലന്നി യാ ബശീറു യാ نذير فأغيثني وأجيرني يا بوجير من السعير يا غياثي يا ملاذي في ملمات الأمور അങ്ങയുടെ ഈ സാധുവായ അടിമ അങ്ങയിൽ നിന്ന് ധാരാളം ഔദാര്യം പ്രതീക്ഷിക്കുന്നു നബിയേ, അതുകൊണ്ട് എന്നെ സഹായിക്കണം, എന്നെ രക്ഷപ്പെടുത്തണം, എൻ്റെ അഭയമാണങ്ങെന്ന്, എൻ്റെ സഹായമാണങ്ങെന്ന്, ഏത് കാര്യത്തിലും എനിക്കങ്ങാണ് അവലംബം എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ലേ? ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? നബി തങ്ങളുടെ സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവർക്കത് ബോധ്യമായിട്ടുണ്ട്. സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ല, തബീഈങ്ങൾ ചെയ്തിട്ടില്ല. അവരാരും റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞിട്ട് അവർ ദുആ അവരുടെ ഒരൊറ്റ പ്രാർത്ഥനയും അള്ളാഹുവിന്റെ റസൂലിനോട് അവർ നടത്തിയിട്ടില്ല എന്നൊക്കെ നമ്മൾ അന്നും വിശദീകരിച്ചതാണ്. മാത്രമല്ല ഇവരിവിടെ എത്തിപ്പോയി എന്നും ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു, ഞാനന്ന് സൂചിപ്പിച്ചിരുന്നു. ഈ വ്യക്തികൾ അൽറിഫാർ എന്ന് പറയുന്ന ഒരു മാസിക ഇറക്കിയിട്ടുണ്ട്. അവരെ അള്ളാഹുവിനോടല്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനേ പാടില്ല എന്ന മട്ടിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ പേരോടിന്റെ ഒരു പ്രസംഗം ഞാൻ അന്ന് കേൾപ്പിച്ചിരുന്നു. ആ പ്രസംഗത്തിൽ അന്ന് പേരോട് പറഞ്ഞിരുന്നു, സൃഷ്ടികളോട് നമുക്ക് സൃഷ്ടാവിനോട് ചോദിക്കുന്നതെന്തും അള്ളാഹുവിനോട് ചോദിക്കുന്നതെന്തും നമുക്ക് സൃഷ്ടികളോടും ചോദിക്കാം. ഞാൻ ചോദിച്ചിരുന്നു, ഏത് വിഷയവും ചോദിക്കാമോ മുസ്ലിയാരെ? അള്ളാഹുവിനോട് ചോദിക്കുന്നതെന്തും നമുക്ക് സൃഷ്ടികളോടും ചോദിക്കാമോ? ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ പേരോട് മുസ്ലിയാരെന്ന് മറുപടി പറഞ്ഞത്, എന്തും ചോദിക്കാം, ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താ? സ്രഷ്ടാവായ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ സ്രഷ്ടാവെന്ന നിലക്കാണ് ചോദ്യം. സൃഷ്ടികളോട് അതേ കാര്യം തന്നെ നമുക്ക് ചോദിക്കാം, പക്ഷേ നിയ്യത്തിലൊരു മാറ്റം വേണമെന്നേ ഉള്ളൂ. എന്താ നിയ്യത്തിലെ മാറ്റം? ഇത് സൃഷ്ടിയാണ്, സ്രഷ്ടാവ് അല്ല. സ്രഷ്ടാവല്ല, ഞാൻ വിളിക്കപ്പെടുന്ന വ്യക്തി സ്രഷ്ടാവല്ല, സൃഷ്ടിയാണെന്ന നിലക്ക് എന്തും ചോദിക്കാം, ഏത് വിഷയവും ചോദിക്കാം എന്ന് മുസ്ലിയാർ പ്രസംഗിച്ച ഭാഗം കേൾപ്പിച്ചിട്ട് അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. എങ്കിൽ മുസ്ലിയാരെ, എന്തും ചോദിക്കാമെങ്കിൽ നമുക്ക് നാം അല്ലാഹുവിനോട് ചോദിക്കാറില്ലേ, റബ്ബനാതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണം, ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണം, നരക ശിക്ഷയില്ലെന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ദുആ ചെയ്യാറില്ലേ? ഇതേ കാര്യം തന്നെ നമുക്ക് ആ റബ്ബന എന്ന സ്ഥലത്ത് അതങ്ങ് മാറ്റിയിട്ട് നമുക്ക് ആ സ്ഥലത്ത് നമുക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് ഈ കാര്യം തന്നെ അങ്ങ് ചോദിക്കാമോ? യാ മുഹിയുദ്ദീൻ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് നമുക്ക് ചോദിക്കാമോ? അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യമല്ലേ? അതേപോലെ എന്തും സൃഷ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി, ആ നിലക്ക് നമുക്ക് ഷെയ്ഖിനോട് ചോദിക്കാമോ എന്ന് വിശദമായി ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ കൊണ്ട് അന്നേ ഉള്ളവൻ ചോദിച്ചിരുന്നു. അതിനെന്താ മറുപടി പറഞ്ഞത്? മറുപടി പറഞ്ഞപ്പോ മൂപ്പരൊരു തിരിമറി നടത്തുകയാണ്. അട്ടിമറിയല്ലേ എന്നും ശീലിച്ചിട്ടുള്ളൂ. എന്റെ ചോദ്യം അങ്ങ് മാറ്റി. ഞാൻ ചോദിച്ച ചോദ്യപ്പങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? അതെന്റെ എന്റെ സി ഡി കേട്ടിട്ടുള്ള സർവ ആളുകൾക്കും മനസ്സിലാക്കാമല്ലോ. ഇനിയും നിങ്ങൾക്ക് പോയാൽ ആ സി ഡി ആവർത്തിച്ച് കേട്ടാൽ നിങ്ങൾക്ക് തിരിയുമല്ലോ. എന്റെ ചോദ്യത്തിന്റെ മർമ്മം എവിടെയാണെന്ന് മനസ്സിലായില്ലേ? ആ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ ഏത് കാര്യവും നമുക്ക് സൃഷ്ടികളോടും ചോദിക്കാമെങ്കിൽ നമുക്ക് റബ്ബനാതിനക്ക് പകരം യാ മുഹിയുദ്ദീനാതിനാ ഫിദ്ദുനിയാ എന്ന് നമുക്ക് ദുആ ചെയ്യാമോ?
ഉണ്ടോ? ഇതാണ് ഞാനെന്ന് ചോദിച്ചത്. പക്ഷേ എന്റെ ചോദ്യത്തെ അട്ടിമറിക്കരല്ലാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിയ പേരോട് ചോദ്യം അട്ടിമറിക്കുന്നു. എന്നിട്ട് മൂപ്പര് പറയാണ്, മൗലവിനോട് ചോദിക്കേണേ, റബ്ബനാ റബ്ബനെ അങ്ങ് മാറ്റിക്കൊടുക്കാമോ, എന്നിട്ട് അവിടെ മൊഹിയുദ്ദീൻ എന്ന് മാറ്റിക്കൊടുക്കാമോ, എനിക്ക് ഖുർആൻ തിരുത്താൻ പറ്റുമോ എന്നാണ് മൂപ്പര് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഖുർആൻ തിരുത്തി തരുമോ എന്നാ ചോദിച്ചത്. നിങ്ങൾ ആ റബ്ബനാത്തിനെ ഒന്ന് ഖുർആനിലുള്ളത് വെട്ടിയിട്ട് അവിടെ യാ മൊഹിയുദ്ദീൻ ആത്തിന എന്നാക്കി മാറ്റി തരുമോ എന്നാണോ ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്ന ഈ കുബുദ്ധിരിങ്ങൾ ഏത് കോളേജിൽ നിന്ന് നേടിയതാ, എവിടുത്തെ സംസ്കാരമാ? എന്റെ ശ്രോതാക്കൾ അതൊന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ ഈ കാപട്യം, നിങ്ങളുടെ ഈ കുബുദ്ധി, നിങ്ങളുടെ ഈ അട്ടിമറി എന്റെ ചോദ്യത്തിൽ നിന്ന് കുതറി മാറിയിട്ട് മറ്റൊരു ചോദ്യമാക്കി മാറ്റുന്ന ഈ തട്ടിപ്പ്, ശ്രോതാക്കളെ നിങ്ങളൊന്ന് കേട്ടോളൂ. ഞാൻ ചോദിച്ചതെന്താണെന്ന് നേരത്തെ നിങ്ങൾ മനസ്സിലാക്കി. ഇനി മുസ്ലിയാർ ആ ചോദ്യത്തെ മാറ്റിയിട്ട് അതിന് നൽകുന്ന മറുപടിയും കേട്ടോളൂ. മാറ്റിയിട്ട് വേറൊരു വാചകമാക്കി തരുമോ പേരോടെ, എനിക്ക് കുറുക മാറ്റാൻ പറ്റുമോ? മൗലവിന്റെ ചോദ്യമാണ്, റബ്ബന ആത്തിന ഫി ദുനിയ ഹസനത്തുള്ളത് റബ്ബന എന്നുള്ളത് മാറ്റിയിട്ട് വേറൊരു വാചകമാക്കി തരുമോ പേരോടെ, എനിക്ക് കുറുക മാറ്റാൻ പറ്റുമോ? മൗലവിന്റെ ചോദ്യമാണ്. ഞാൻ അതാണോ ചോദിച്ചത്? മൂപ്പരി പറയാം, മൗലവിയുടെ ചോദ്യമാണത്, മാറ്റി തരുമോ? ഓ, ഞാനിപ്പോ ഒരു പെൻസിലും കടലാസും ഒക്കെ കൊടുത്ത് മൂപ്പരോട് ഖുർആനും കൊടുത്തിട്ട് റബ്ബന ആത്തിന ഫിദ്ദുനിയ ഇതൊന്നും വെട്ടിയിട്ട് പേരോടെ നിങ്ങൾ അറിഞ്ഞ് യാ മുഹിയുദ്ദീൻ ആക്കി ഒന്നും മാറ്റി തരുമോ എന്ന് ചോദിച്ചതുപോലെ. അപ്പൊ മൂപ്പര് സുബ്ഹാനല്ലാ, ആരോടായി സംസാരിക്കും? ഞാൻ എന്താണ് പറഞ്ഞാലും ഈ ജനങ്ങൾ തെക്കുബീർ വിളിച്ചോളും എന്ന സമാധാനത്തിൽ പ്രസംഗിക്കുന്നവർക്ക് എന്തു പറഞ്ഞൂടെ? അവർ നമ്മളെ കാസറ്റോ സീഡിയോ കേൾക്കുന്നില്ലല്ലോ. അവരിൽ നല്ലൊരു വിഭാഗം ആളുകൾ ഈ തെക്കുബീറി എല്ലാവരും ഇരിക്കുന്നവർ, അല്ലാത്ത 90% ആളുകളും ഇത് കേൾക്കുന്നുണ്ട്. അതിനെ മാറ്റാണ് ഈ പ്രകടമാകുന്നത് മുഴുവനും. അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖാണത്. നമ്മുടെ ആരുടെയും ഒരു മേന്മയും കഴിവല്ല. ഹക്ക് പറയുമ്പോൾ ഹക്ക് സ്വീകരിക്കാൻ താല്പര്യമുള്ള മനസ്സുകളിൽ അത് വല്ലാതെ സ്വാധീനിക്കുമെന്ന് റബ്ബ് നമ്മളോട് അറിയിച്ചതാ. ഫദക്കിറ ബിൽ ഖുർആനി മയ്യഖാഫ് വഴീദ്, ഖുർആൻ കൊണ്ട് ഉത്ബോധിപ്പിക്കൂ നബിയേ. ആ പരലോകത്തുള്ള ഭീകരമായ ശിക്ഷയെ സംബന്ധിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ ഭയപ്പെടുന്നവർക്ക് അത് വല്ലാതെ സ്വാധീനിക്കും. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഉൽബോധിപ്പിക്കൂ നബിയേ, ഉൽബോധനം മുഅ്മിനീങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഉത്ബോധനം മുഅ്മിനീങ്ങൾക്ക് പ്രയോജനപ്പെടും. ആ നിലക്ക് നമ്മൾ ഉത്ബോധിപ്പിക്കുന്നു, ജനങ്ങളത് മനസ്സിലാക്കുന്നു. ഇതായിരുന്നില്ലേ ഞാൻ വിശദീകരിച്ചത്? പക്ഷേ എൻ്റെ ചോദ്യത്തെ മൂപ്പര് അട്ടിമറിച്ചതാണ്. ഞാൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ ഉത്തരം കേട്ടില്ലേ. ഇനി ആ ചോദ്യം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഞാൻ എന്താ ചോദിച്ചത് കേട്ടോളൂ. ഇവരുടെ വാദം ഇവിടെ എത്തി. അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏത് കാര്യവും സൃഷ്ടികളോടും ചോദിക്കാം, പക്ഷേ എന്തുമാത്രമേ വ്യത്യാസമുള്ളൂ, അള്ളാഹുവിനോട് ചോദിക്കുമ്പോ സൃഷ്ടാവെന്ന നിലക്കാണ്. സൃഷ്ടി എന്ന നിലക്ക് അള്ളാഹുവിനോട് ചോദിക്കണ ചോദ്യമൊക്കെ സൃഷ്ടികളോടും ചോദിക്കാം. എന്നാൽ പേരോടെ നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഞാൻ നിങ്ങളെ ചില പ്രാർത്ഥനകൾ കേൾപ്പിക്കട്ടെ. ആ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. ഉദാഹരണമായി, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ദാബന്നാർ. അള്ളാഹുവേ, ദുനിയാവിൽ നല്ലത് തരണം, ആഖിറത്തിലും നല്ലത് തരണം, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. സർവ മുസ്ലിമീങ്ങൾക്കും അറിയില്ലേ ആ ദുആ? ഇസ്ലാമിലെ പ്രാർത്ഥനയല്ലേ അത്? അള്ളാഹുവിനോട് ചോദിക്കുന്ന പ്രാർത്ഥനയല്ലേ? പേരോട് മുസ്ലിയാര് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സൃഷ്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കിത് മൊഹിയുദ്ദീൻ ശേഖരനോടും ചോദിച്ചുകൂടെ? എങ്കിൽ ഇങ്ങനെയും പറഞ്ഞുകൂടെ, യാ മൊഹിയുദ്ദീൻ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനാ വഖിനാ ആദാബന്നാർ എന്ന് മൊഹിയുദ്ദീൻ ശേഖരനോട് പറയാമോ? നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറയണം. കണ്ടോ, ഇതാണ് കൃത്യമായ ചോദ്യം. അതിനാണ് മൂപ്പരെ ഉത്തരവും. ഇനി വിശദീകരിക്കേണ്ടതില്ല. നിങ്ങൾ തീരുമാനിച്ചോളിൻ എവിടേക്കാണ് ഇയാളുടെ പ്രസംഗം പോകുന്നത്, എന്താണ് ഇയാളുടെ ഒരു അവസ്ഥ, ഗതികേടിന്റെ ഒരു കളി, എന്തൊക്കെയാണ് ഈ നദാപുരത്ത് വെച്ച് കളിക്കുന്നത് എന്ന് പേരോടിന്റെ ഈ ഒരു ശൈലിയിൽ നിന്ന് തന്നെ നിങ്ങളൊക്കെ ഗ്രഹിച്ചോളൂ. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഇങ്ങനെ ഓരോ പ്രാർത്ഥനയുടെ ഉദാഹരണങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞപ്പോ അന്ന് പേരോട് മുസ്ലിയാർ പറഞ്ഞു, മൗലവി നിങ്ങൾ എന്തിനായി പ്രാർത്ഥിക്കാ പ്രാർത്ഥിക്കാ എന്നിങ്ങനെ പറയണേ? ഇത് മൗലവിമാരെ സ്ഥിരം ഭാഷയാണ് പ്രാർത്ഥന. ഞങ്ങളാരും അള്ളാഹുവിനോടല്ലാതെ ചോദിക്കുമ്പോ പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. അത് നിങ്ങളുടെ ശൈലിയാണ്.
നിങ്ങളാണ് ഏത് സഹായത്തേറ്റത്തിനും പ്രാർത്ഥന എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? നമുക്ക് ഇങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് വെക്കുക, നമ്മൾ അങ്ങനെ പറയലുണ്ടോ? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രാർത്ഥിച്ചു, നമ്മൾ ആ പറയുന്നവരല്ല. നിങ്ങൾ മനസ്സിലാക്കണം, വെറുതെ തെറ്റിദ്ധരിപ്പിക്കാം. എന്നിട്ട് മൂപ്പര് പറയണേ, ഞങ്ങൾ അള്ളഹാനോട് പ്രാർത്ഥിക്കണേന് അള്ളഹാനോട് ചോദിക്കുന്നതിന് മാത്രമേ ഞങ്ങൾ എന്ത് പറയാറുള്ളൂ, പ്രാർത്ഥന എന്ന് പറയാറുള്ളൂ. അല്ലാത്ത നിലക്കുള്ളതൊക്കെ ഞങ്ങൾ വെറും സഹായാർത്ഥന, സഹായം തേട്ടം എന്നേ ഞങ്ങൾ പറയാറുള്ളൂ. മറ്റത് മൗലയിമാരുടെ ഭാഷയാണ്, ശ്രദ്ധിക്കണം നിങ്ങൾ. മൗലയിമാരുടെ ഭാഷയാണ് ഇത്ര എന്ത്, അള്ളഹയല്ലാത്തവരോട് ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയൽ. ഇവർ പിന്നെ എന്തേ ചെയ്യാറുള്ളൂ അത്രേ, അള്ളഹാനോട് ചോദിക്കുന്നതിനെ കുറിച്ച് മാത്രമേ അത്രേ എന്തു പറയുള്ളൂ, ആ പ്രാർത്ഥന എന്ന് പറയാറുള്ളൂ. മഹാന്മാരോട് ചോദിക്കുന്നതിന് അങ്ങനെ ഒരു പറയാറേ ഇല്ല എന്ന് പേരോട് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ആരാണിങ്ങനെ മഹാത്മാക്കളോട് പറയുന്നതിനും പ്രാർത്ഥന എന്ന് ഇവർ തന്നെ അർത്ഥം വെച്ചിട്ടുണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. ശ്രദ്ധിച്ചോളൂ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന്. സഹായം തേടുന്നതിന് മൗലവിമാർ പറയുന്ന ഭാഷ പ്രാർത്ഥിക്കാന്ന്. നമ്മള് അള്ളഹാനോട് പറയുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയൂ, സൃഷ്ടികളോട് പറയുന്നതിന് സഹായം തേടുക അപേക്ഷിക്കാന്നൊക്കെ പറയാം. ഇവരെല്ലാറ്റിനും പറയ പ്രാർത്ഥിക്കാണ്. അപ്പൊ മൗലവിമാര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിറ്റിന് പ്രാർത്ഥിച്ചു, മന്ത്രിയോട് പ്രാർത്ഥിച്ചു, ഒരു റോഡ് വേണമെന്ന് പ്രാർത്ഥിച്ചു. മൗലവിമാരുടെ ഭാഷയാണ് കണ്ടോ. അപ്പൊ മൗലവിമാരുടെ ഭാഷയാണ് എന്ത്, അള്ളാഹുവിനോട് അല്ലാത്തവരോട് ചോദിക്കുന്നതിനൊക്കെ പ്രാർത്ഥന ഞങ്ങൾ അത് പറയൂല. ഞങ്ങൾ അള്ളഹാനോട് പറയുന്നതിന് മാത്രമേ പ്രാർത്ഥന എന്ന് പറയുള്ളൂ. വേറെ ഒരു സൃഷ്ടിയോടൊരു കാര്യം പറയുന്നതിന് ഞങ്ങൾ എന്ത് പറയാറില്ല, പ്രാർത്ഥന എന്ന് പറയാറില്ല എന്ന് പേരോട് ഇവിടെ വെച്ച് ഗതികേട് കൊണ്ട് പറഞ്ഞതാണ്. എന്നാ സത്യങ്ങൾക്ക് അറിയണോ, ഈ കാണുന്ന മാസിക ഏതാ, സുന്നത്ത് മാസിക. ഏത് ഗ്രൂപ്പിന്റെ മാസികയാണ്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഗ്രൂപ്പിന്റെ മാസികയാണ്. ആ മാസികയിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥനയെ തന്നെ പ്രാർത്ഥിച്ചു എന്ന് പരിചയപ്പെടുത്തുന്നത് കേൾപ്പിക്കട്ടെ. അതിന്റെ അർത്ഥം കൊടുത്തത് കേട്ടോളൂ. സയ്യിദന്മാരുടെ നേതാവായ നബിയേ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഹദൂമിദ അങ്ങയുടെ സമീപമെത്തിയിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ദുഃഖിതനാക്കി മടക്കരുതേ. മംഗൂസ് മൗലൂദിലെ വരിക്ക് അർത്ഥം കൊടുത്തതാ. ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ കേട്ടോ. അള്ളഹാനോട് പറയുന്നതിന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥന ഉപയോഗിക്കാറുള്ളൂ. സൃഷ്ടികളോട് പറയുന്നതിന് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കുന്ന ശൈലി മൗലവിമാരുടേതാണ്, ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല എന്നാണ് പേരോടിന്റെ വാദം. കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തേടുന്ന ഈ സഹായത്തേട്ടത്തിന് പേരോടിന്റെ ഗ്രൂപ്പുകാരിറക്കിയ മാസികയിൽ തന്നെ കൊടുത്ത വിശദീകരണം കേട്ടോളൂ. വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഹദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ നിങ്ങൾ. വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഹദൂമ് കഅബയുടെ സമീപത്തെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. പ്രവാചകന്മാരെയും പൂർവീക മഹത്തുക്കളെയും പാടി പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഹദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും മഹത്വങ്ങളും ശ്രേഷ്ഠതയും പ്രതിപാദിക്കുന്ന മാലമൗലിദുകൾ പാരായണം ചെയ്യലും മൗലീദ് സദസ്സുകൾ സംഘടിപ്പിക്കലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും, ശ്രദ്ധിച്ചോളൂ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും. പ്രാർത്ഥന എന്നത് മൗലൈമാരുടെ ഭാഷയാണ്, ഞങ്ങളുടെ ഭാഷയല്ലെന്ന് പറഞ്ഞില്ലേ. അവരെ വിളിച്ചു പ്രാർത്ഥിക്കലും ബിദഅത്തല്ല എന്നും ഇസ്ലാമിക നിയമവ്യവസ്ഥകളിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് മൗലിദ് പാരായണമെന്നും ഇതിനാൽ വ്യക്തമായി. നിങ്ങൾ കേട്ടില്ലേ, ഇപ്പൊ എന്താ ഇയാൾ പറഞ്ഞത്, സംവദിക്കേണ്ടി വരികയാണ്. ഇയാൾ ഈ മാസികയും വായിക്കില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഇവരുടെ മാസികയും വായിക്കാറില്ല, ഇവരുടെ ബുക്കുകളും വായിക്കാറില്ല. അവനവൻ പണ്ടെന്തോ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതങ്ങനെ പലതും തിരിച്ചും മറിച്ചും അങ്ങനെ പറയുന്നു എന്നതല്ലാതെ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ പറയാമായിരുന്നു. ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കൊട്ടപ്പുറം സന്താനം എന്ന്
ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാം. കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ച് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് ധാരാളം ആയത്തുകൾ ഞാൻ ഓതിയെന്ന് അഭിമാനപൂർവ്വം കൊട്ടപ്പുറം വാദപരിവാരത്തിൽ വെച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരി പറഞ്ഞതായി അവർ തന്നെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, മുഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദിരീങ്ങളെ കാക്കണേ എന്നിത്യാദി മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോ പൊന്മള കൊടുത്ത മറുപടി അനുവദനീയമാണ്, അതിന് പ്രമാണങ്ങളിൽ തെളിയുമുണ്ടെന്നാ പറഞ്ഞത്. ഇനിയും കേട്ടോ, നുസറത്തുല്ലനാം എന്ന് പറയുന്ന സംസ്ഥാനക്കാരുടെ മാസികയിലും കബറാളികളോട് കബറിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കലും എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അവർക്കും അതിൽ തർക്കമില്ല. സുന്നി വോയിസിൽ തന്നെയും മുമ്പൊരിക്കൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്, ഒരാള് കടലിൽ വെച്ച് പ്രയാസമുണ്ടായപ്പോ മമ്പുറത്ത് തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഞാൻ തങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് അവിടെയും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രാർത്ഥന എന്ന് പറയാൻ ഒരു പേടിയുള്ളത് പോലെ ഇങ്ങനെ ആശയങ്ങളെ പക്വമായ രീതിയിലല്ലാതെ നിങ്ങളിപ്പോ പലരും സമീപിക്കുന്നുവല്ലേ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് പലരും മാറ്റി പറയേണ്ടി വരുന്നുവല്ലേ. നിങ്ങളുടെ ഈ കാര്യം കണ്ടിട്ട് മനസ്സ് വല്ലാതെ വിഷമിച്ചിട്ട് അതാ ഈ പ്രദേശത്തുകാർക്കൊക്കെ പരിചയമുള്ള ഒരു പ്രത്യേകമായ മാസികയല്ലേ ബുൽ ബുൽ, ഇത് സംസ്ഥാനക്കാരുടെ മാസികയാണ്. സംസ്ഥാനക്കാരുടെ മാസികയിലതാ ഇതിന്റെ മുഖലേഖനത്തിൽ തന്നെ എഴുതുന്നു ഇവരുടെ പ്രസംഗങ്ങളെ കുറിച്ച് അവർക്കുള്ള അഭിപ്രായമാ പറയുന്നത്. ഐക്യമുന്നണിയെ ഞങ്ങൾ ഐക്യം തകർത്ത് ഇവിടെ പ്രസംഗിച്ചിട്ട് എന്നല്ലേ പേരോട് പറഞ്ഞത്.